നായരമ്പലം വെളിയത്താമ്പറമ്പിൽ കടലാക്രമണം ശക്തമായി. പരിസരത്തെ വീടുകളും റോഡുകളും വെള്ളത്തിനടിയിലാണ്. വേലിയേറ്റ സമയത്ത് ആദ്യം വെള്ളം കയറുന്നത് പള്ളിപ്പറമ്പിൽ ഷിജുവിന്റെ വീട്ടിലാണ്. കഴിഞ്ഞ ദിവസം വന്ന് വാട വെച്ചു. ഈ പൊട്ടിപ്പോയിട്ട് പിന്നെ ഇപ്പം ഈ അടുത്ത് മിഞ്ഞാന്ന നാലാവുന്നേട്ട് പഞ്ചായത്തിൽ നിന്ന് വാട വെച്ചിട്ടാണ് ഇപ്പം ഈ പൊട്ടിപ്പോയിട്ടാണ് ഇപ്പം ഈ വെള്ളം കയറ്റം വന്നത്. ആ കല്ലൊന്ന് ഞങ്ങൾക്ക് ശരിയാക്കി തന്നെയാണെങ്കിൽ അല്ലെങ്കിൽ ആ പുൽമുട്ടൊന്ന് ശരിയാക്കി തന്നെ കൂടെ എന്തെങ്കിലും ഇല്ലാണ്ട് നമുക്ക് ഇത്രയും വെള്ളം കയറൂല. ഇവിടെ എല്ലാ ജനങ്ങൾക്കും ഇപ്പം ഞങ്ങൾക്ക് മാത്രമല്ല അങ്ങാട് മാറിയാലും ആൾക്കാർക്ക് വെള്ളം കയറൂല. ആ പുൽമുട്ടും ആ കല്ലും ഒന്ന് ശരിയാക്കി തന്നാൽ മതി. ആ വാടയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ പണി തന്നെ മീൻ പിടുത്തോണ്ട് വേറെ പണി നമുക്കറിയാൻ പോകല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പോയി. കാരണം അതൊന്ന് ശരിയാക്കി തന്നാൽ മതി. ഒന്ന് എത്രയും സർക്കാർ വേണ്ടപ്പെട്ട ആൾക്കാരൊന്നും അത് അനുകൂലമായ ആൾക്കാരും ചെയ്തു തന്നാൽ അത്ര ഉപകാരം നമുക്കത്. ഇത്രയും വെള്ളക്കാരും നമുക്ക് പരമാവധി കുറയും. ഇപ്പോൾ എനിക്കൊരു വീട് മാത്രമല്ല ഇവിടെ നിന്ന് കയറിച്ചെന്ന് അങ്ങോടും എല്ലാവർക്കും വിഷയങ്ങളൊക്കെ തന്നെയാണ് വെള്ളം കയറി കഴിഞ്ഞാൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എനിക്കാണ് ഇപ്പോൾ ഇവിടെ ഇടപെടുത്ത് വെള്ളം വന്നു കഴിഞ്ഞാൽ. കഴിഞ്ഞ പ്രളയത്തിലും ഷിജുവിൻ്റെ വീട് പൂർണ്ണമായും മുങ്ങിയിരുന്നു. പേടിയില്ലാതെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഷിജുവും കുടുംബവും ഈ പ്രദേശത്തെ തീരദേശ നിവാസികളും. കടൽ ഭിത്തി തകർന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. അടിയന്തരമായി ഈ വിഷയത്തിനൊരു പരിഹാരം കാണണമെന്ന് സ്ഥലം സന്ദർശിച്ച പ്രശസ്ത സിനിമാ താരം ധർമ്മജൻ ബോൾഗാട്ടി ആവശ്യപ്പെട്ടു. അവിടുത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കയറി കിടക്കാൻ പോലും വൃത്തിയില്ലാത്ത രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. വീടിനകത്ത് 12 മാസക്കാലവും ഇങ്ങനെയാണ് വെള്ളം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ മാറ്റി പാർപ്പിക്കാൻ പോലും കഴിയാത്ത സിറ്റുവേഷനാണ് നമ്മുടെ ഈ കോവിഡ് വന്നതിന് ശേഷം. അപ്പോൾ വെള്ളത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ കഴിയുന്നത്. ഇതിനൊരു സംവിധാനം, ഒരു പുനരധിവാസം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ബന്ധപ്പെട്ടവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് നിങ്ങളുടെ മുന്നിലോട്ട് വെക്കുന്നത്. നമ്മളെല്ലാവരും കൂടി കൈകോർത്ത് പിടിച്ചാൽ, ഭരണ സംവിധാനവും എംഎൽഎയൊക്കെ കൈകോർത്ത് പിടിച്ചാൽ ഇവരുടെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇങ്ങനെ ഒരിക്കലും നമ്മൾ ജീവിച്ച് ഞാനിതുവരെ കണ്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത്. വളരെ പരിതാപകരമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് അദ്ദേഹവും കുടുംബവും കഴിയുന്നത്. അദ്ദേഹത്തിനാണെങ്കിൽ ആക്സിഡൻറ്റ് പറ്റിയിട്ട് ജോലിക്ക് പോകാൻ നിവൃത്തിയില്ലാത്തൊരു വിധത്തിൽ കൂടിയാണ്. അതിനൊരു സംവിധാനം വേണ്ടപ്പെട്ടവരുണ്ടാക്കണം. അത് ടി വിയിലൂടെ ഞാൻ പറയുകയാണ്. ബന്ധപ്പെട്ട അധികാരികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് കൈകോർത്ത് പിടിച്ചിട്ട് കുടുംബത്തെ ഒന്ന് രക്ഷിക്കാനുള്ള പരിപാടികളും പദ്ധതികളും ആസൂത്രണം ചെയ്യണം. ബന്ധപ്പെട്ടവരിത് കേൾക്കും എന്നെനിക്കറിയാം. എല്ലാവരും സഹകരിക്കണം. ഇതൊരു വല്ലാത്തൊരവസ്ഥയാണ്. കണ്ടുകഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കടലാക്രമണം ഇനിയും ശക്തമാകുമെന്ന ആശങ്കയിലാണ് ഇവിടുത്തെ കുടുംബങ്ങൾ.